みなみなーい。വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കളികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുക ടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കളികാലം. അരവയർ നിറക്കാൻ കുടുകുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴത്തി പഹയൻ പറക്കണ്ണു ചെറുചിരിയോടെ, അയ്യോ കറങ്ങണ്ണു തുനിയാവ് കൂടെ. ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, 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 എംഐടി മൂസ. കാർക്കൂന്തൽ കെട്ടിലെന്തിന് ഭാസന തൈലം, അന്റെ ബാർ നെറ്റി തടത്തിനെന്തിൻ സിന്ദൂരത്തലകം. എള്ളണ്ണാമണം വീശും നിന്നൂടെ മുടി കെട്ടിൻ മുല്ലപ്പൂ ചൂടിയ വിരുന്നുകാരി. ആരമുടിനെ പറ്റിയാണോ മൂപ്പര് പാടുന്നത്? മുല്ലപ്പൂടം വീശും നിന്നൂടെ. എന്താണ് പത്തോ രാവിലെ തന്നെ ഇങ്ങനെ ആർക്കണയ്യേ? നിങ്ങൾ ഇത് കണ്ടോ? എന്താ മുടി നമ്മള് കാണാത്ത? നിങ്ങൾ ഇത് കണ്ടോ? ഇതന്നെ നമ്മള് കാണാത്തല്ലോ. മുടി തൊഴിഞ്ഞു പോയി മച്ചാ. വയസ്സാകുമ്പോ മുടി കൊയ്യും നരയ്ക്കും, അത് സ്വാഭാവികമാണ്. ആർക്ക് വയസ്സായിന്ന്? നിങ്ങളെ വയസ്സിന്റെ കാര്യല്ല പറഞ്ഞേ. അടുത്ത മാസേ 33 വയസ്സാകണേ ഉള്ളൂ. ഇതന്നെയാണല്ലോ കഴിഞ്ഞ പെരുന്നാളും പറഞ്ഞേ. 34. അതിനപ്പുറം പോകൂല. ഞാനും റസിയും കൂടി പോകുമ്പോ ആൾക്കാരുണ്ടെന്നാ ചോദിക്കുന്നറിയോ? ഒപ്പരം പഠിക്കുന്ന അങ്ങനെ ഒരു പൊരയല്ലെന്ന് പറഞ്ഞുകൂടിയ ഞങ്ങക്ക്? അല്ലെങ്കിൽ ഉങ്ങക്കിട്ട് കണ്ടുപിടിക്കൂലല്ലോ. സ്വന്തം കെട്ടിയോളം മൊഞ്ച് കാണണെങ്കിലേ അപ്പുറത്തെ പൊരേന്റെ ജനലിന്റെ ഉള്ളു കൂടെ നോക്കണം ആരോ പറഞ്ഞിക്ക്. ശരി. അല്ല നിങ്ങൾ എങ്ങോട്ട് ഇപ്പൊ ഓണം മനസ്സാ? അല്ല അപ്പുറത്തെ പൊരേ പോയി നോക്കിയാലല്ലേ അന്റെ മൊഞ്ച് കാണുക. മാണ്ടേ മാണ്ടേ, കാര്യമായിട്ട് ഒരു കാര്യം പറയണ നേരത്ത്. അപ്പൊ ഈ കാര്യമായിട്ട് പറഞ്ഞു ഈ മനുഷ്യർ കൂടെ ഞാൻ തോറ്റല്ല പറഞ്ഞോനേ. ഞാൻ മുടി തൊയ്യുടെ കാര്യം പറയുന്നത്. അതിനിപ്പോ ഞമ്മളെന്ത് കാട്ടാനാണ് പത്തു? ഞമ്മള് അടിച്ചു തൊയ്ക്കണോന്നല്ലോ കൊയ്ഞ്ഞു പോണതല്ലേ. ഇങ്ങള് തന്നെ അതിന് കാരണം. ഞമ്മളോ? നിങ്ങൾക്കൊരു ഏർക്കയിലൊരു മായം തന്നില്ലോ മുടി തൊയ്യുന്നേന്? അത് തേച്ചിട്ടുള്ള മുടി കൂടി അടുത്ത് തൊയ്ഞ്ഞു പോവുക. നെൽത്തോടെ ഇങ്ങനെ ആടി കളിക്കണ മുടി അതിനുഞ്ച്. ഇപ്പൊ കണ്ടില്ലേ എഞ്ചിനീയർ ദാസിന്റെ മൈരിന്റെ നെൽത്തൂട എന്ന മുടിയാണെന്നൊന്നും പറയണ്ട, ഞമ്മള് കണ്ടന്നെയല്ലേ. അത്രയൊന്നുമില്ല, മുടിക്കുള്ളു കുറവാണ്. മുടി കൊഴിഞ്ഞു പോവാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എനിക്ക് ഞമ്മള് എയറോലുകളൊക്കെ വാങ്ങി തന്നെ. അതിപ്പോ ഒരു കുറ്റായോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പത്തു, ഏത് നേരം തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന മുടി വളർന്നോ ചെറുതായോ എന്നൊക്കെ നാട്ടുകാരും പോകുന്നുണ്ടോ? ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മാനേജറെ ഫോട്ടോ ഞാൻ കണ്ടു. അയാൾക്ക് ഈ മുടി ഉണ്ടാക്കുന്ന ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് തേച്ച് അയാളെ മുടി ഒന്ന് വളർത്തിക്കൂടെ? അയാള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഓയിൽ വെച്ച് ഉള്ള മുടി കൊഞ്ഞു പോയിട്ടുണ്ടാവും. നോക്കിക്കോ, നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി നാളെ തന്നെ മൂപ്പർക്ക് ഞാൻ കേസ് കൊടുക്കും. ഇപ്പൊ തൽക്കാലം കേസും കൂട്ടൊന്നും കൊടുക്കണ്ട, അടുക്കള പോയിട്ട് ചായം കൂട്ടാൻ എടുത്ത്. എന്തെത്തോളം മുടി ഉപ്പാനോട് ഞാൻ പറഞ്ഞതല്ലേ വാങ്ങുമ്പോ നല്ല മരുന്ന് വാങ്ങണെന്ന്, ഇത് തേച്ചിട്ട് പൊള്ളുന്നു. മോളെ അത് വാങ്ങിയപ്പോ ഉപ്പാന്റെ കൈ പൊള്ളിയതാ, അന്ന് മീൻ മിറ്റ കൈ മുഴുവൻ ആ പീഡിയ കൊടുത്തതാ.
ഉപ്പാനോട് ഞാൻ എന്താ പറഞ്ഞത്? ശരീരം മെലിയാനും കൊഴുപ്പ് കളയാനുള്ള തൈലം വാങ്ങി വരാനല്ലേ? ഇതെന്താ സാധനം മോളെ? ഇത് മെലിയാനുള്ള തൈലം തന്നെയാണ്, എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. ഞാൻ സ്ലിം ബ്യൂട്ടി ആവാൻ നോക്കുമ്പോ വയറ് ചാടുന്നു, അതുകൊണ്ടാ വയറിമേ പെരട്ടാൻ തൈലം വാങ്ങി വരാൻ പറഞ്ഞത്. ഇത് പൊരട്ടി പൊരട്ടി പൊള്ളി. തൈലത്തിൽ തീയുണ്ടോ പൊള്ളായി? ഇത് എഴുതി വെച്ചത് നോക്ക്, കൊഴുപ്പുള്ള ഭാഗത്ത് പുരട്ടി 15 മിനിറ്റിന് ശേഷം ചൂടുവെള്ളം പിടിക്കാനോ ചൂടുവെള്ളം കൊണ്ട് കഴുകാനോ. അങ്ങനെ ചെയ്തപ്പോഴൊക്കെ പൊള്ളി കരിവാളിച്ചു. മോളെ മേലുള്ള കൊഴുപ്പ് മാറണമെങ്കിലേ മേലങ്ങി പണിയെടുക്കണം. ഏ, ഇത് വെട്ടി മിണുങ്ങിയിട്ടുള്ള കൊഴുപ്പാ, എനിക്ക് അടുക്കളയിൽ വന്ന് ഇനി ഒന്ന് സഹായിച്ചൂടെ? ഹാബയ്ക്ക് വരൂല, സുന്ദരിക്കോതല്ലേ, അടുക്കള പൊക്കെ കൊണ്ടാലേ കറത്തു പോകുന്ന കൊഴുപ്പ് കുറച്ച് ആലില വയർ ഉണ്ടാക്കാൻ നോക്കുക. ഞങ്ങളെ മോള് ഉമ്മ ഇതിൽ ഇടപെടണ്ട, ഇത്തിരി സൗന്ദര്യം ഉള്ളോ അത് സംരക്ഷിക്കാൻ നോക്ക. നാലാള് നോക്കുന്നത് അത്ര വലിയ തെറ്റൊന്നല്ല. നാലാളെ കാണിക്കാൻ വേണ്ടിട്ട് ഈ ആലില വയറൊക്കെ ഉണ്ടാക്കണത്? പെണ്ണ് പറയുന്നത് കേക്കണ്ടേ? ഓള് വയറ് കാണിച്ച് തുള്ളുന്ന്. എന്റെ ഉമ്മാങ്കളൊന്ന് ഇടങ്ങാറുണ്ടാക്കാൻ അങ്ങോട്ട് പോവോ? വയറ് കാണിച്ച തുള്ള ഞാൻ സിനിമാ നടിയാണ്. മോനെ, അന്റെ ഉമ്മാക്കും ഉത്താത്തക്കും വാങ്ങിക്കൊടുത്ത മരുന്നിന്റെ വിശ്വാസം ഉപ്പ കേട്ട്. ഇനിയിപ്പൊ അനക്കെന്താ പ്രശ്നം? ഉപ്പ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഞാനൊരു മരുന്ന് കഴിച്ചു. എന്ത് മരുന്ന്? ആ മരുന്നിന്റെ പേര് മറന്നു. ഓർമ്മശക്തി കൂട്ടാൻ കഴിച്ച മരുന്നിന്റെ പേര് ഇജ്ജു മറന്നു. അല്ലെങ്കിലും ഈയിടെയായി ഞാൻ ഇത്ര മരുന്നുകളിൽ വിശ്വസിക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് എനിക്ക് ബുദ്ധി ഉണ്ടായി. എനിക്ക് ബുദ്ധി തരുന്നത് ന്യൂ ജനറേഷൻ സിനിമയാണ് ഉമ്മ. ഡാത്തടി എന്ന സിനിമ ഒന്ന് കണ്ടു നോക്കൂ. അതിലെ വില്ലന്റെ പ്രധാന പണി വ്യാജ ആയുർവേദ ചികിത്സയാണ്. ബ്രഹ്മി കഴിച്ചിരുന്ന എനിക്ക് ബുദ്ധി വെക്കുന്നില്ലല്ലോ. ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്യാൻ ബുദ്ധി ആവശ്യമല്ലാത്ത ഞാൻ കുറെ കൊറിയൻ സിനിമയുടെ DVD എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ നെറ്റിലും ഡൗൺലോഡ് ചെയ്തു. കൊറിയൻ സിനിമയൊക്കെ എനിക്ക് എന്തേ മനസ്സിലാവും? കൊറിയൻ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ മലയാളത്തിലാക്കും. അപ്പൊ അതിന് ഒറിജിനലുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ആ മോ, തൽക്കാലം സ്കൂളിൽ പോകാൻ നോക്ക്. സിനിമ പിടിക്കാൻ ബുദ്ധി പെട്ടെങ്കിലും അച്ഛനും കണ്ടാ തിരിയണ്ടേ ആ ചെല്ല്. ഉപ്പ എനിക്ക് വേറെ നല്ല മരുന്ന് വാങ്ങിച്ചേരണേ. ഓ, ഉപ്പ വാങ്ങിത്തരട്ടോ. ഇച്ചിരി തേങ്ങ ചരണ്ടി തരാൻ പറഞ്ഞ ഓള് കേക്കൂല. രണ്ടു പാള വെള്ളം ഒന്ന് കോരി തരാൻ പറഞ്ഞ അതും കേക്കൂല. അങ്ങനെ എന്തെങ്കിലും ഇച്ചിരി ചെയ്താ കുറയുന്നതേ ഉള്ളു ഓള് കൊയ്പ്പ്. പതിനേഴ് പതിനെട്ട് ഈ നോക്ക് മോനെ, ഈ പത്രത്തിൽ തന്നെ 18 ആൾക്കാർ ഞമ്മളെ കൂട്ടുകാർ മയ്യത്തായി. ഞമ്മളെ കൂട്ടുകാർ ഇങ്ങനെ മയ്യത്തായി എന്താ ആക്കൂ? എ പി ആലിക്കോയ 58 നെല്ലിയേരിത്തായത്ത്. നെല്ലിയേരിത്തായത്ത് ഏതാ? എ പി ആലിക്കോയ. ഭാര്യ സഫിയ സൈനബ മക്കള് ഞാൻ പത്രം വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ കണ്ടില്ലേ. അല്ല, നിങ്ങൾ ഇങ്ങോട്ടുള്ള വയ്യൊക്കെ അറിയോ? നിങ്ങക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടിയാൽ ഇങ്ങോട്ട് കണ്ടില്ലേലോ. എന്തെങ്കിലും ആട്ടെ കേറി കുത്തിരിക്കി കുത്തിരിക്കാൻ സമയമില്ല. അല്ല, മൂസക്കായ ഇപ്പൊ മീൻ വെക്കാൻ പോയത് ഞങ്ങള്. ഞാനിപ്പോ വൈമെന്ന് കണ്ട് ഞാൻ ഈ കഞ്ഞിക്കൂർക്കൽ കിട്ടോ നോക്കാൻ വേണ്ടി. അതിപ്പറമ്പിലേടെ കഞ്ഞിക്കൂർക്കല്ലോ. ഇഞ്ച പൊരയിലാണെങ്കിൽ ഒരു കഞ്ഞിക്കൂർക്കലിന്റെ കാട് തന്നെ ഉണ്ട്. ഞങ്ങളെ പൊരപ്പ എന്തെന്നാ? കഞ്ഞിക്കല്. നാട്ടുകാരെ കഞ്ഞികളിൽ നവിക്കല്. എന്തോ അമ്മ കഞ്ഞിക്കൂർക്ക? ആ ഒരു നാട്ടുകാരനാ മോനെ. ഈ ചെറിയ മക്കൾക്ക് ജലദോഷം പനി തൂറലിനും അരച്ചു കൊടുക്കും തോന്നില്ലേ? അതൊന്നും ഇപ്പഴത്തെ കുട്ടിയൊക്കെ അറിയില്ലെന്നേ. എന്നിട്ട് അവർ അറബലാന്ന് പറഞ്ഞ് എല്ലാ മരുന്നുമായി കഴിക്കും ചെയ്യും. അതില്ലാവട്ടെ, പച്ചമരുന്നിന് അംശം പെട്ട് ഉണ്ടാവൂല്ല. നാട്ടുമരുന്നിന്റെ പേരറിഞ്ഞിട്ട് ഞങ്ങൾ ന്യൂ ജനറേഷന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പഴയ നാടൻ പാട്ടുണ്ട്, നാട്ടുമരുന്നിന്റെ പേരറിയോ നാടൻ പാട്ടിന്റെ ചൂരറിയോ കുറുന്തോട്ടി തല കണ്ടറിയോ കഞ്ഞി കൂർക്കൽ മാത്തറിയോ
നീ എന്ത് കുന്തം പഠിച്ചെന്റെ ചെക്ക, എന്തേ നിന്നെ പഠിപ്പിച്ച? അയിന് വേണ ഒരു കുന്തം അറിഞ്ഞൂടാ, ഒരന്ത കുന്തം ഇല്ലാത്ത ചെക്കനാണേ. അല്ലെ ന്യൂ ജനറേഷന്റെ സൂക്കേട് മരങ്ങൾ എന്തെങ്കിലും നാട്ടിരുന്നുണ്ടോ? അതിന് തലക്ക് നല്ല കിഴക്ക് നല്ല മരുന്നുകളുണ്ട്. ഇന്ന് എനിക്ക് പുതിയ കസ്റ്റമർ കൂടി ആയല്ലോ. ഇതെന്താ സുഗുണ, ഒരു തൊക്കട ബാഗൊക്കെ? അത് മൂസൊക്കെ പറഞ്ഞ് കുറച്ച് ആയുർവേദ മരുന്ന് കൊണ്ടുതരാൻ. ഈ മെഡിക്കൽ ഷോപ്പ് കിട്ടുന്നൊക്കെ തട്ടിപ്പാണല്ലോ. എന്റേത് നല്ല ഡൂപ്ലി ഒറിജിനൽ പച്ചമരുന്നാണല്ലോ. എനിക്കൊന്നും വല്ലാത്തൊരു തലവേദന. അതിന് പറ്റിയ വല്ല മരുന്നുണ്ടോ നിങ്ങളടുത്ത്? ഉണ്ടല്ലോ, നല്ല സൺഷെയ്ഡ് തൊപ്പികൾ. ഈ തൊപ്പി ഇങ്ങനെ വെക്കുമ്പോൾ 90 ഡിഗ്രിയാണ്, അപ്പോൾ വെയിൽ കൊള്ളും. നീ ചമ്മ, ഇതിങ്ങനെ വെക്കുമ്പോൾ 100 ഡിഗ്രിയാണ്, വെയിൽ ചമ്മു, നീ രക്ഷപ്പെടും. വെക്കടാ. പക്ഷേ എനിക്കിടയിൽ ഈ കുറെ സിനിമ കാണുന്നോണ്ടുള്ള പ്രശ്നം, ഐസ്ട്രസിന്റെ ഹെഡേക്ക്. തലവേദന ഉണ്ടാക്കുന്ന സിനിമകളൊന്നും കാണാൻ പോവരുത്. പിന്നെ ഞരമ്പുകൾ ത്രസിപ്പിക്കുന്ന സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതൊരു 10 എണ്ണം കണ്ട നിന്റെ കാര്യം പോക്ക. ഇത്ര സിനിമകളൊക്കെ കാണാൻ പോകുന്ന നിർത്താ. ഇതിലിപ്പോ എന്ത് മരുന്ന സുഗുണ? ഇതൊരു സാധാരണ വെറുതെ ഒപ്പിയല്ലേ? അവിടെയാണ് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം. ഒരു ആയുർവേദിക്ക് ചിന്ത വരട്ടെ, ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും വെറും ഒരു ഉൽപ്പന്നങ്ങളല്ല, അതൊക്കെ നാട്ടുമരുന്നിന്റെ അപൂർവ കൂട്ടുകച്ചേർത്ത സാധനമാണ്. ഈ തൊപ്പി വെറും ഒരു തൊപ്പിയല്ല, കോട്ടം, ദേവദാരം, മാച്ചം, കുച്ച്, അല്ല രാമച്ചൻ ചുക്ക്, രണ്ടുതന്നെയാ. ഇതെല്ലാം കൂടി അരച്ച് ചേർത്ത് എലാസ്തികത വരുത്തി പുരട്ടിയെടുത്ത സാധനമാണ്. ഒന്ന് മണത്തോക്കൂ, മണത്തോക്കൂ. സിമ്പിൾ സൗജന്യമാണ്. അത് മരുന്നിന് നാറ്റൊന്നല്ല, വെയിലത്ത് വരുമ്പോൾ 2-3 മണിക്കൂർ ഞാൻ തലയിൽ വെച്ചു എന്റെ വിയർപ്പിന്റെ താറ്റുപാട്. എനിക്കൊരു നെഞ്ചു വേന, അതിന് പറ്റി വല്ല മരുന്നുണ്ടായില്? ഉണ്ടല്ലോ, ഡയനാമിക് സോക്സുകൾ. ഇത് വെറും സോക്സ് അല്ല, ഇതുകൊണ്ട് എങ്ങനെ ചൂണ നെഞ്ചു വേദന മാറുക? അവിടെയാണ് ഈ കമ്പനിയുടെ ദീർഘവീക്ഷണം. നെഞ്ചരിച്ചിൽ എവിടെയാണ് അനുഭവപ്പെടുന്നത്? നെഞ്ചരിപ്പിച്ചല്ലാതെ കാലനുഭവപ്പെടുന്നു. നെഞ്ചരിച്ചിൽ നെഞ്ചിൽ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഇനിയിട്ടിവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ? കാലരിച്ചിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? നെഞ്ചരിച്ചിൽ നെഞ്ചിൽ വന്ന് കാലിലേക്ക് ഇറങ്ങി കാലരിച്ചിലായി മാറുന്നത് കമ്പനി ദീർഘവീക്ഷണം ചെയ്തുണ്ടാക്കിയ സാധനമാണിത്. സാമ്പിൾ സൗജന്യമായി കൊടുക്കുന്നതല്ല, പണം കൊടുത്ത് വാങ്ങണം. അല്ല, ഈ ലിന്ത് പച്ചമരുന്നുള്ള തിപ്പല്ലിയ? തിപ്പല്ലിയല്ല ചിരിതക്കുട്ടി, എന്തിനും പച്ചമരുന്ന് വേണമെന്ന് വാശി പിടിക്കലേ ഫാത്തിമ. ഇത് സൂര്യന്റെ അദൃശ്യ രശ്മികൾ പതിപ്പിച്ച അപൂർവയിനും സോക്സ് ആണ്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. മനുഷ്യന്മാരെ പറ്റിക്കുന്ന ഓരോ സാധനങ്ങളെ. 3-4 കൊല്ലം മുമ്പ് കോണിബയോ എന്ന് പറഞ്ഞ കമ്പനി നടത്തിയ തട്ടിപ്പൊന്നും ആരും മറന്നിട്ടില്ല. മരുന്നെന്നും പറഞ്ഞ് ഇതേമാതിരി സോക്സും തൊപ്പി ടീഷർട്ട് ഒക്കെ അന്ന് കൊടുത്തിരുന്നത്. പുതിയ കമ്പനിയാണ് സോണി പിയോ എന്നാണ് കമ്പനിയുടെ പേര്. അല്ല സുഗുണ, ഇതൊക്കെ ഇവിടെ ചെലവാകൂ. ഗുളിയ എന്ന് പറഞ്ഞ് മൈതി ഉരുട്ടിക്കൊടുത്ത ഇവിടുത്തെ ആൾക്കാർ തിന്നോളൂ. അവരുടെ അടുത്ത് ഇതല്ല, ഇതിന്റെ അപ്പുറം ചെലവാകും. ഇന്നേരം കൊണ്ട് 10 രൂപ വിറ്റിട്ട് ചായയും കുടിച്ച് കടോ പറഞ്ഞു വരികയാണ് ഞാൻ. അല്ല, എന്റെ സൂക്കേട് മരുന്ന് എന്തെങ്കിലും മരുന്നുണ്ടോ? ഇടയ്ക്ക് ഭയങ്കര കയ്പുവേണ്ട, പുനിയാ പറ്റൂല, ഒരു വർഗം കൂടി എടുക്കാൻ എന്നെ കൊണ്ട് ആവൂല. എന്നാലേ ആ കല്ലൊന്നും കടിക്കി. അല്ലാതെ കഴുത്ത് വേദന എന്നല്ല, ഊരവേദന മാറണമെങ്കിൽ ആട്ടുംകാട്ടം കുരുപോക്കി ആനപ്പിണ്ടി 4 പേരും പെറുക്കി 4 കുപ്പി വെള്ളം വെച്ച് 8 ഉപ്പിയാക്കി കുറുക്കി 4 നേരം സേവിച്ചാൽ ഊരവേദന പമ്പ കടക്കും. ഈ കഴുത്ത് വേദനക്ക് മറ്റൊരു സാധനമുണ്ട്. ഇതൊരു സാധാ തലയണല്ലേ, ഇതിലിപ്പോ എന്ത് മരുന്നാ? ഇതും വെറും ഒരു തലയണയല്ല, വയമ്പ്, രാമച്ചം, ആര്യവേപ്പ് എല്ലാം കൂടി അരച്ച് കലക്കി തരി രൂപത്തിലാക്കി ഉണക്കിയെടുത്ത കോട്ടൺ തലയണ ആണിത്. ഇത് വെച്ച് കിടന്നാൽ പിന്നെ എഴുന്നേൽക്കുകയേയില്ല, സുഖം കൊണ്ട് പൊറുത്തിമുട്ടും, വേദന ഉണ്ടാവില്ല എന്നർത്ഥം. ആയുർവേദം എന്ന് പറഞ്ഞ എന്ത് വിറ്റാലും ആളുവ. എന്ന് വെച്ച് എല്ലാരും വീടുകളല്ല സുഗുണ, ഇവിടെ കുറെ മണ്ടന്മാരുള്ളത് കൊണ്ടാണല്ലോ അംസക്ക പല കമ്പനികൾ ഇവിടെ കോടികൾ കൊയ്യുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ളവർക്ക് വാങ്ങണ്ട. വാങ്ങില്ല,
നിങ്ങക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം, അതായത് നല്ല ഇടിവെട്ട് സാധനം, കിങ് കോബ്ര ബ്രാ. ആയിരത്തൊന്ന് സ്ത്രീകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഐറ്റമാണിത്. അതിനെന്തിനാ നിങ്ങൾ ചൂടാവുന്നത്? ഇതൊരു ആയുർവേദിക്ക് പ്രൈഷറാ. ബ്രസ്റ്റ് ക്യാൻസർ തടയാനുണ്ടാക്കിയ സാധന കൈ മൊയ്യൊന്നും ഉണ്ടാവില്ല, വേണേ വാങ്ങിക്കൊരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. എന്ത് സാധനങ്ങൾ അതൊക്കെ? ഇതിനിപ്പ ആർക്ക കൊടുക്ക? സൈനപ്പൊക്കെ സൂട്ട. ഓ സൈനബ, അഴകുള്ള സൈനബ. എന്റെ കയ്യിലുള്ള മരുന്ന് നിങ്ങളെ വീട്ടുകാർ വാങ്ങിയില്ലാന്ന്? എന്റെ കയ്യിൽ നല്ല പച്ചമരുന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്നം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. ഈ പാരമ്പര്യ വൈദ്യമാകുമ്പോ മുടി കൊഴിച്ചലിനും മെലിച്ചലിനും ഒക്കെ നല്ലതാന്ന് ചാച്ചിട്ട് അന്നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട്. മൂസക്ക, ഇവിടെ പാരമ്പര്യ വൈദ്യന്മാരൊക്കെ എവിടെയാ ഉള്ളത്? ഇപ്പൊ കോടികൾ കൊയ്യുന്ന കമ്പനികളല്ലേ. അല്ല മൂസക്ക ഇപ്പൊ എത്ര വയസ്സായി? ഞമ്മക്കിപ്പോ ഈ ചിങ്ങം വന്നാല് 45. 45? ഒരു 20 വയസ്സ് കുറച്ചു തരുന്ന ഒരു മരുന്ന് എന്റെ കയ്യിലുണ്ട്, തരട്ടെ. അതിനിക്ക് എന്തിനാടോ സ്വകാര്യം പറയേണ്ട പോലെ നാലു ഭാഗം നോക്കി ഒച്ചൊരുക്കി പറയണേ? നല്ല കുതിരശക്തി തരുന്ന മരുന്ന മൂസക്ക. ഒരു 20 വയസ്സിൽ നമ്മളെ ശക്തി ഉണ്ടല്ലോ, അതും കൂടി തിരിച്ചു കിട്ടും. ഈ വയസ്സ് കാലത്തിന് ഇപ്പൊ നമ്മൾ എന്തിനാ കുതിരമേലൊക്കെ പോണത്? മല മറിക്കാനുള്ള പണിയൊന്നും ഇല്ലല്ലോ, മീൻ കച്ചവടല്ലേ, അതെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഞമ്മക്കുണ്ട്. മീൻ വിൽക്കുന്ന കാര്യമല്ല മൂസക്ക ഞാൻ പറഞ്ഞത്, നമ്മളെ കാണുങ്ങളല്ലേ. എന്താ അനക്ക് സംശയമുണ്ടോ? 45 വയസ്സിൽ തീരുന്നതല്ല മൂസക്ക യവനം, അതിങ്ങനെ നീണ്ടു കിടക്കല്ലേ 70 വയസ്സ് വരെ. ഈ 70 വയസ്സിൽ കുയിലേക്ക് കാലും നീട്ടി കിടക്കുമ്പോ എന്തിനാണ്ടോ യൗവനോ? പോ സുഖനായി, ജീവിതം അങ്ങേയറ്റം വരെ ആസ്വദിക്കണം. അല്ലാതെ ജീവിതം 10-45 വയസ്സാകുമ്പോഴേക്കേ കിളവന്മാരെ പോലെ ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും കഴിയാഞ്ഞാൽ എന്താ ചെയ്യ? ഈ നരയുണ്ടല്ലോ, ഇത് പ്രായമായി തോന്നലിന്നുണ്ടാവുന്ന നരയാ. ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് നര വരില്ല, അവർക്ക് ലൈഫ് ഒന്നും ചെറുപ്പാ. ഇപ്പൊ പറഞ്ഞു വരുന്നത് അന്റെ കയ്യിലുള്ള മരുന്ന് കഴിച്ചാ നമ്മൾ ചെറുപ്പാവും. ഈ മരുന്നും കൊണ്ട് കഴിച്ചാലുണ്ടല്ലോ മൂസക്കാന്റെ ചെറുപ്പത്തിലുള്ള ചോരത്തളപ്പം കൊണ്ട് വരും, പിന്നെ മൂസക്കാനെ പിടിച്ചാ കിട്ടൂല. പിന്നെ കടിഞ്ഞാലില്ലാത്ത കുതിരനെ പോലെ കുതിച്ചു പായും. ആണോ? അപ്പൊ കുതിരപ്പുറത്ത് കേറി മാറി ഉണ്ടാവും. എന്തായാലും കുതിരനെ വാങ്ങാനുള്ള കായ് ഒന്നും നമ്മള് കയ്യില്ല. ഞാൻ മരുന്നും കെടുക്ക്. ഇതാ സാധനം. അല്ല, ഇതിപ്പോ വണ്ടി കേറുന്നതിന് മുമ്പോ വണ്ടി സ്റ്റാർട്ടാക്കിന് ശേഷം എപ്പോഴും കഴിക്കണ്ടേ? ഇന്നാലും എന്റെ മൂസക്കങ്ങൾ ഇത്ര പാവമായി പോകരുത് കേട്ടോ. MIT വണ്ടി കുതിരവണ്ടിനെ പോലെ കുതിച്ചു പായാനുള്ള മരുന്നല്ലത്. പിന്നെ എന്തിനാ ചെയ്യ്? തെളിച്ചു പറ. ഇത് സിരകൾക്ക് ഓജസ്സും വർദ്ധിച്ച വീര്യവും പകർന്നിരുന്ന സിദ്ധ ഔഷധം, നഷ്ട യൗവനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന മാന്ത്രിക മരുന്ന്. തെളിച്ചു പറയാൻ പറഞ്ഞപ്പോ വളച്ചുടിച്ചിട്ട് അവന്റെ ഒടുക്കത്തൊരു സാഹിത്യം. മൂസക്ക, ഇതൊരു മുന്നറിയിപ്പായിട്ട് പറയട്ടെ, ചെറുപ്പക്കാർ ചുറ്റിലുമുള്ള നാടായത്. അതൊരു നല്ല കാര്യല്ലടോ, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച ഒരു പെരയിലേക്ക് പാഞ്ഞു വരൂലേ. ഓന്റെ മൂസക്ക, നിങ്ങളൊരു കാര്യം, ഞാൻ ഉദ്ദേശിച്ച നിങ്ങളെ കെട്ടിയോള് ചെറുപ്പാണെന്നാണ്. അല്ല, ഓള് ചെറുപ്പൊക്കെയാണ്, പക്ഷെ ഓള് മുടി വല്ലാണ്ട് കൊയ്യുണ്ട്. ഈ മുടി നന്നായി വളരാൻ പറ്റിയ എന്തെങ്കിലും മരുന്നുണ്ട് എന്റെ കയ്യില്? ഇയാൾക്ക് ഈ മരുന്ന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മുടി കൊഴിച്ചിൽ തടയാനുള്ള മരുന്ന് കണ്ടിരിക്കുമ്പോ കൊണ്ടുവരാ. അപ്പൊ ഈ ശക്തി മരുന്ന്? ആ, അതിനൊക്കെ വലിയ കായിയാവും. ആ 1,000 രൂപയാവും. ഓ, 1,000 രൂപ എടുത്തിട്ടൊന്നും കുതിരപ്പുറത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. ഊട്ടി പോയി 50 രൂപ കയറല്ലോ കുതിരപ്പുറത്ത്. പിന്നെന്തിനാ ഈ മരുന്ന് കഴിച്ചിട്ട് കുതിരപ്പുറത്ത് കയറി നമ്മള്? നിങ്ങള് കുതിരയും കൈതൊന്നും ആവണ്ട. അല്ല, ഇപ്പറഞ്ഞ മരുന്നിൽ ഇപ്പൊ എന്തൊക്കെയാ കൂട്ട്? നായ്ക്കുറിനെ പരിപ്പാ കാര്യായിട്ട്. ഹലോ, അപ്പൊ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഊപ്പാടളകൂലേ? തീർന്നില്ല. ശതാവരി, നിലപ്പന, അമുക്കുരം, താന്നി, മൂങ്ങ, മുരിങ്ങ, എള്ള്, ഉഴുന്ന് എന്നിവ ചേർത്ത് അരച്ചുണ്ടാക്കിയ മരുന്നായത്. ഈ മരുന്ന് കിട്ടാത്തോണ്ട് എത്ര വിവാഹമോചനങ്ങളാ നടന്നതെന്ന് മൂസക്കറിയോ? അല്ല, ഈ മരുന്ന് വാങ്ങാൻ കയ്യില്ലാത്തോണ്ടാ ഇവരൊക്കെ മൊയ്യോലിണ്. ഈ മൂസക്കാരോട് വർത്താൻ പറഞ്ഞ എന്റെ പണി നടക്കൂല. മയ്യിട്ട് തിന്നില്ല, നായര് കൊണ്ട് തീറ്റിക്കില്ല, ഇന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ആ അല്ല പിന്നെ ഓന്നെ കുതിരയൊക്കെ നോക്കണ കൈത. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ മുടി നോക്കാനായിട്ട്.
തേങ്ങാപ്പുണ്ണ കൊണ്ട സാധനങ്ങള്. എന്റെ അമ്മന്റെ തൈര് ഓയിലൊക്കെ എടുത്ത് നിങ്ങൾ വേസ്റ്റ് കോട്ടയിൽ ഇടുന്നത്? ഇടാണ്ട് പിന്ന ഇതിവിടെ വെച്ചാലേ ഇന്റെ മുടിയും കൊയ്യും അന്റെ നിറവും കൊറയും. കോസ്മെറ്റിക്സ് അങ്ങനെ ഇടുന്ന പലതും അന്റെ കോസ്മോസ് എന്ന് പറയുന്ന ഈ തട്ടിപ്പ് സാധനങ്ങളില്ലേ, ആയുർവേദം എന്ന് പറഞ്ഞു വിൽക്കണ സാധനങ്ങള്, ഇതൊന്നും ഇനി മേത്ത് തേച്ച് പിടിപ്പിക്കണ്ട. ഉള്ള മൊഞ്ചൊക്കെ മതി. അസൂയ മൊഞ്ച് കൂടിയിട്ട് ഇന്നെ കണ്ടാലേ അന്റെ ഉമ്മ അല്ലാന്ന് പറയുന്നില്ല അസൂയ. ഉമ്മ ഹെർബലാ നോക്കിട്ട് എന്റെ എല്ലാ കോസ്മെറ്റിക്സും ഞാൻ വാങ്ങുന്നത്, അതിന് പിന്നെ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല. അന്റെ വയറ്റില് തൈലം തേച്ചിട്ട് കരുവാളിച്ച് നീ എന്നല്ലേ പറഞ്ഞേ, അന്നപ്പി എഫർട്സ് ഒന്നുമില്ലേ? അത് നല്ലോണെന്ന് ഞാൻ വായിച്ചു പഠിച്ചുമ്മാ. അത് വേറെ ഉപ്പാണ് ഇന്ദുപ്പ്. അന്റെ കൂട്ടുകാർ ഇന്ദുപ്പ് ഉപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയോ? ഉമ്മാങ്ങള് ചളി അടിക്കല്ല, അത് തേച്ചാ നീര് കുറയും, കൊഴുപ്പൊന്നും കുറയൂല. കൊഴുപ്പിനെ അലിയിച്ച് കളയാനുള്ള മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മെലിയാനുള്ള തൈലമാണ് പോലും. എന്റെ ബ്യൂട്ടി ഈ കണക്കിന് ഏത് മരുന്നാ പഠിച്ചോനെ വിശ്വസിക്കാം? കുറുന്തോട്ടിക്ക് തന്നെയാണ് വാദം. ഇമ്മാരി തട്ടിപ്പേരൊക്കെ തടയാൻ ഇവിടെ നിയമം വകുപ്പൊന്നും ഇല്ലേറ്റാ? ആയുർവേദം എന്നും പറഞ്ഞിട്ട് മത്സ്യമാരെ പറ്റിക്കാൻ ഇറങ്ങിയിക്കാ കുറച്ച് സൈത്താന്മാര്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന വല്ല ഗുളികളുടെ വായ തരണട്ടോപ്പാ. പിന്നെന്തിനാടാ ഈ സ്കൂളിൽ പോണ്? അനക്ക് ഗുളിക വെച്ച് ഇവിടെ കുത്തിരുന്നാ പോരെ, പരീക്ഷയ്ക്ക് മാത്രം പോയാ മതിയല്ലോ. അല്ല, എന്തിനേതിനും പരിഹാരമായി ആയുർവേദ ഗുളികളുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇനിയിപ്പൊ ഗുളിക എങ്ങാനും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനായിട്ടത് വാങ്ങാണ്ട് പോണ്ടാന്ന് വിചാരിച്ചിട്ടാ. കിയ്യയില് പിടിച്ച കുയ്യിലെന്ന് ആയുർവേദത്തിലൊരു ചൊല്ലുണ്ട്. പണ്ട് കൊണ്ടോട്ടിയില് എന്റെ ഉമ്മാന്റെ പെരേനടുത്ത് ഒരു കുഞ്ഞിരാമൻ വൈദ്യനുണ്ടേ, നല്ല നാട്ടുവൈദ്യനാ. മൂപ്പര് പറഞ്ഞു കേട്ടതാ, നല്ലോണം നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കില് അപകടം. എന്തിനു ഏതിനും നല്ല മരുന്നുണ്ടല്ലോ ആയുർവേദത്തില്, എന്നിട്ടും നിങ്ങൾ എന്തിനാ കണ്ട മരുന്ന് സാപ്പ് നീ തട്ടിപ്പ് മരുന്ന് വാങ്ങണത്? ഭാത്തോ, ഈ കുപ്പിയിലാക്കി വെക്കണ മരുന്നിന്റെ ഗുണനിലവാരം നോക്കാനുള്ള യന്ത്രോ ഞമ്മളെ കയ്യിലില്ല. അതുണ്ടെങ്കിൽ ഞമ്മള് ഡോക്ടർ ആയില്ലേ? അല്ല, നിങ്ങള് കുഞ്ഞിരാമൻ വൈദ്യരെ പൊരേന്റെ അടുത്തല്ലോ. എന്നിട്ട് നിങ്ങക്ക് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗന്ദര്യം തന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. സൗന്ദര്യം ഞമ്മളിവിടെ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾ വിസയത്തിലേക്ക് മെറി. ആടെ മുല്ലപ്പൂവും കല്ലൊന്നുമില്ല, നിറച്ച് ചെടികളാ, ആയുർവേദ ചെടികള്. അല്ലാ, ഞമ്മള് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വയറിളക്കാൻ വേണ്ടിയിട്ട് വൈദ്യര് ഞമ്മക്കൊരു മരുന്ന് തന്നെ, ആടലോടകത്തിന്റെ ഇല പിഴിഞ്ഞ ഒരു മരുന്ന്. ഇതൊരു ഒന്നൊന്നര മരുന്ന്. അതങ്ങോട്ട് കുടിച്ചപ്പോ പൈപ്പ് തുറന്നിട്ട മാതിരിയല്ലേ പോണേ. നാലാം ക്ലാസ് പഠിക്കുന്ന വയറ്റുന്ന പോലെ ഉമ്മ ചോദിച്ചത് ഉപ്പയ്ക്ക് നല്ല മരുന്ന് എത്തിച്ചേരാൻ പറ്റുമോ? ഞമ്മൾ ആലോചിക്കണത് ഒരുമാതിരിപ്പെട്ട പച്ചമരുന്നിന്റെ ഇലകളൊക്കെ ഞമ്മക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഔഷധ തോട്ടം തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ. വീട്ടുടമസ്ഥൻ ദിവാകരായിട്ട് സമ്മതിക്കോ? ആ മൂപ്പര് സമ്മതിക്കും, മൂപ്പരോട് ഞമ്മള് പറഞ്ഞു. പിന്നെ ഈ കുഞ്ഞിരാമൻ വൈദ്യരെ മോ ഇപ്പൊ ആയുർവേദ ഡോക്ടറാ, മരുന്നിന്റെ കൂട്ടൊക്കെ ഞമ്മക്ക് അവനോട് ചോദിക്കാം. അത്യാവശ്യം മരുന്നൊക്കെ ഞമ്മക്ക് ഉണ്ടാക്കാലോ. കൊറച്ചു കാലം വൈദ്യരെ മരുന്ന് പിടിയല് മരുന്ന് വയ്ക്കാൻ നിന്ന് ഒരു പരിചയം ഞമ്മക്കുണ്ട്. ഉപ്പേ ലൈഫിൽ എന്തൊക്കെ ജോലി, എന്തൊക്കെ പണിയടോ. എന്നിട്ടും ആറാം തമ്പുരാലെ ലാലേട്ടനെ പോലെ അധിക പ്രായവുമില്ല. ലാലേട്ടൻ അതിൽ അതോലൊക്കെ ഗുണ്ടയാണ്, ജെ എൻ യു മാഗസിന്റെ എഡിറ്ററാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. അങ്ങനെ പല ജീവിതം നാട്ടിൽ ജീവിച്ച ആളല്ലേ. സിനിമാന്റെ കഥ ഇനി ഇവിടെ പറഞ്ഞാല് അന്റെ മുട്ടിങ്ങാലും ഞമ്മള് തല്ലി ഒടിച്ചാലും പറഞ്ഞേക്കാം. ഓന്റെ ഒരു ആറാം തമ്പുരാനും പതിനൊന്നാം തമ്പുരാനും. എന്റെ സൗന്ദര്യം സംരക്ഷിക്കാനുള്ള മരുന്ന് ഉണ്ടാവും ഉപ്പ? ആ ഉണ്ടല്ലോ മോളെ, നായ്ക്കുറിനെ പടി മേടിച്ചു വെച്ചിക്കണം ഉപ്പ, അടുത്ത് മുഖത്ത് തേച്ചാ മതി. ഈ ഒലക്കേമല തേങ്ങാപ്പിണ്ണാ കൊന്നിന് ഞമ്മളെ പൊരയിൽ മാണ്ട കുണ്ടട്ടാളി, നിങ്ങൾ എന്നെ മാങ്ങിയല്ല. നല്ല ഉറച്ച മണ്ണാണ് മോളെ. ഈ ഉപ്പ് എന്താണ് കാട്ടുന്നത്? അല്ലേ, ഒരടുക്കളത്തോട്ടുണ്ടാക്കി തരണം എത്ര കാലേ ഞാൻ നിങ്ങളോട് പറയുന്നേ. അതിനാദ്യം നമ്മൾ ഇത്തിരി മണ്ണ് സ്വന്തമായിട്ട് മേടിക്കണം പാത്ത, അല്ലാണ്ട് ആരാന്റെ പറമ്പിലല്ല കുമ്പളം വെള്ളരൊക്കെ കുഴിച്ചിടല്. അല്ല, ഈ ആയുർവേദിക്ക് ചെടികൾ മുയമ്മ നടന്ന ഞമ്മളെ പറമ്പിലാരാന്റെ പറമ്പല്ലേ. ദിവസേന കുപ്പി കണക്കിന് മരുന്ന് കുടിക്കുന്ന ആളാണ് ഞമ്മളെ പറമ്പിന്റെ മുതലാളി. ഔഷധത്തോട്ടാണെങ്കിൽ ആയിക്കോട്ടെ, ഞമ്മക്ക് ഇടക്കിടക്ക് ഒന്ന് നുള്ളി നോക്കാലെന്ന് മൂപ്പരും പറഞ്ഞു. അല്ലെങ്കിലും ഞമ്മള് വീട് കുത്തി പൊളിക്കുന്നല്ലോ, രണ്ട് ചെടി കുഴിച്ചിടല്ലേ. നാരകത്തിന് തൈ ഉണ്ടോപ്പ അതില്ലേ? നാരങ്ങ കവിളിൽ തെച്ച നല്ലാന്ന് കേട്ടിണ്ട്. അന്റെ മോന്റെ പിടിച്ചോർത്തു ഞാൻ അവിടെ
ഏത് നേരം കവിളി മിനുക്കലവൾക്ക് പണി. പിന്നെ ഗ്ലാമറിലെത്താത്ത ന്യൂ ജനറേഷൻ വേണ്ടത് ബുദ്ധിയ. അത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വല്ല ചെടി ഉണ്ടെങ്കിൽ കുഴിച്ചിടം നോക്കാം. അതെ, അന്റെ ന്യൂ ജനറേഷൻ സൂക്കേട് മാറാനുള്ള ചെടികളൊക്കെ നമ്മൾ കുഴിച്ചിടുന്നുണ്ട്. ആയാമ്പോ ഒന്ന് പറഞ്ഞിട്ടുപ്പ, കൊടുത്തു നോക്കി അങ്ങനെ കൈ ഉണ്ടാവില്ലേ. ഞാൻ ഈ തൊടിയെ കേറിയത് അറിയാട്ടുണ്ടോ? ഒരു ആയുർവേദി ചിന്ത വന്നില്ല എല്ലാവർക്കും. അല്ല, രാവിലെ തന്നെ മൂസക്ക് മൊബൈൽ വിളിച്ചപ്പോ ഇത് ഉദ്ഘാടനം ചെയ്യാനാന്ന് ഞാൻ അത്ര വിചാരിച്ചില്ല കേട്ടോ. എന്നെ ഓർമ്മിച്ചല്ലോ. അത് മതി, അതിന്റെ സ്നേഹം. ഞാൻ വിചാരിച്ചേ ഇവിടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ ആയിട്ട് കുറെ സ്ത്രീജനങ്ങൾ ഉണ്ടാവും. സ്ത്രീജനങ്ങളൊക്കെ തൊഴിലുറപ്പിന് പോയി. തീരുമാനമൊക്കെ പെട്ടെന്ന് സുഖണ. ഔഷധ തോട്ടത്തിന് ഉദ്ഘാടനം അന്റെ കൈകൊണ്ട് തന്നെ മാണെന്ന് പെരക്കാർക്ക് ഒരേ നിർബന്ധം. പ്രത്യേകിച്ച് പാത്തുമ്മ, പുത്തും പുതിയ ആയുർവേദ മരുന്നിന്റെ ചെടികള് നാടുനീളെ വെക്കുന്നവനല്ലേ ഈ വേറെ ആരുണ്ടോ ഈ ഉദ്ഘാടനത്തിന്? നാടിന്റെ ആരോഗ്യം മൂസക്ക, നമ്മളെ ആരോഗ്യവും. അത് ശരിയാ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നടന്നു ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഈ ഔഷധ ചെടി കുയിലെ കണ്ട് എടുത്തു വെക്കാം. അതല്ല അതല്ല, ഇതെന്തേലും ഉള്ളൊരു പൊടി. അത് ഇല കേടാവാണ്ടൊക്കെ വേണ്ടി കുറഞ്ഞൊരു പൊടിയാ. ഓ, ഒന്ന് കുലുക്കിക്കളാം. നന്നായിട്ട് കുലുക്കിക്കോ. അതിന് വെച്ചോട്. എന്തേ സൂണ, എന്തോ ഒന്ന് ചൊറിയുന്നത് പോലെ. ഇല്ല ഇല്ല, അതവിടെ വെച്ചോ. അതാ പൊടി ഒന്ന് തുടച്ചാള്, രണ്ട് കൈ കൊണ്ട് തുടച്ചാള്, മേലെ കണ്ട് തുടച്ചാള്. അല്ല, ചൊറിയുന്നുണ്ട് ശരിക്കും. കള്ളനെങ്കിലും ഇവിടെ കേറിയാ മതിയേയും. നിർമാണോ രാധികച്ചിന് മുന്നിൽ ഒന്ന് എളിഞ്ഞു നിക്കായ് നോക്കി. എന്നും വന്ന അത് തരാണ്ടാവൂലട്ടോ. മീൻ പിറ്റി കഴിയുന്ന പാവങ്ങളാ ഞങ്ങള്. ഉമ്മാക്ക് എന്തോ പറയാനുണ്ട്, ഞാൻ കൊടുക്കാം. ഇച്ചിരി അരിയും പഞ്ചാരയും കൊടുത്തീനു. അതിന്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിടരുത്. ഈ വയനാട്ടിലൊക്കെ പാവപ്പെട്ട ആൾക്കാരെ ഒഴിപ്പിച്ചിട്ട് അവിടെ വലിയ വലിയ കമ്പനികൾക്ക് വേരുന്ന മണ്ണുണ്ടായി കൊടുക്കുക. വല്ലാത്തൊരു കാലം തന്നെ അട്ടത്. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം, തിണ്ടാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരു കടക്കും കൊണ്ടോട്ടിക്കാരനി വൻ. അയ്യോ വെറും പാവം ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ, ഇവൻ എംഐടി മൂസ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കളികാലം. ടങ്ങതുപോൾ നടുവോടിഞ്ഞവനും കുമ്പാള പരുവത്തിലായി, പാവം കൂനിന്മ കുരുപോലായി. കടം കൊടുത്തൊടുവിൽ മുടിഞ്ഞവനായി, ചെന്നിയുടെ ശകടവുമായി ഇവൻ പല വഴി അലയുകയായി. പാവി ചെല്ലുന്നൊരിടമോ പാതാളം പോലെ, അടവുകൾ മിനുക്കി തട്ടിത്തപ്പും അതിശയൻ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടു കുടു ശകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴറ്റി പഹയൻ പറക്കണ്ണ് ചെറുചിരിയോടെ. അയ്യോ കറങ്ങണ്ണ് തുനിയാവ് കൂടെ, ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പും അതിശയൻ. എം ഐ ടി മൂസ, ഇവൻ എം